സഹകരണ പെൻഷൻ ബോർഡിൽ നിന്ന് 1000 കോടി ട്രഷറിയിലേക്ക് വകമാറ്റാൻ സർക്കാർ സമ്മർദ്ദം. ചട്ടം മറികടന്നുള്ള നീക്കത്തിൽ ബോർഡിന്റെ എതിർപ്പ് വകവയ്ക്കാതെയാണ് നടപടി. പെൻഷൻ സ്കീമിൽ കിടക്കുന്ന പണം ട്രഷറിയിലേക്ക് മാറ്റുന്നതോടെ ആദായനികുതി അടക്കമുള്ള അധിക ബാധ്യതകളും പെൻഷൻ ബോർഡിന് ഉണ്ടാകും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യം വിവരിച്ചാണ് സഹകരണ ബോർഡുകളിലെ പണത്തിൽ കൂടി സർക്കാർ കണ്ണുവച്ചത്. കേരള ബാങ്കിൽ നിക്ഷേപിച്ച 1000 കോടി ട്രഷറിയിലേക്ക് മാറ്റാൻ സമ്മർദ്ദം വന്നതോടെ പെൻഷൻ ബോർഡ് യോഗം ചേർന്നു. അജണ്ടയ്ക്ക് പുറത്ത് മിനിറ്റ്സിൽ മാത്രം രേഖപ്പെടുത്തി പണം കൈമാറാനുള്ള ഭരണാനുകൂല നീക്കം ചട്ടം മറികടന്നുള്ള നീക്കങ്ങൾ പറ്റില്ലെന്ന് പ്രതിപക്ഷ പ്രതിനിധി എഴുതി നൽകിയതോടെ പൊളിഞ്ഞെങ്കിലും സർക്കാർ പിടിവിടുന്നില്ല. ബോർഡിന്റെ എതിർപ്പ് അവഗണിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ആശയവിനിമയം നടത്തി ട്രഷറിയിലേക്ക് ഫണ്ട് മാറ്റാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. നിലവിൽ സഹകരണ ബോർഡുകളിലെ നിക്ഷേപമെല്ലാം കേരള ബാങ്കിലാണ്. പെൻഷൻ സ്കീമിൽ നിക്ഷേപിച്ച പണം ട്രഷറിയിലേക്ക് മാറ്റുമ്പോൾ നിക്ഷേപം എന്ന നിലയിൽ അത് ആദായ നികുതി പരിധിയിലേക്ക് മാറും. മാത്രമല്ല ആവശ്യത്തിന് പണം തിരിച്ചു കിട്ടുമെന്ന് ബോർഡിന് ഉറപ്പുമില്ല. ഇതിനെല്ലാം അപ്പുറം വരവിനേക്കാൾ ചെലവിലോടുന്ന സാഹചര്യം കൂടിയുണ്ടെന്നിരിക്കെ സർക്കാർ തീരുമാനം എന്തുകൊണ്ടും തിരിച്ചടിയാണെന്നാണ് പെൻഷൻ ബോർഡിന്റെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.